ഞങ്ങള് മലപ്പുറത്തുകാര് പെരുന്നാളിനേക്കാൾ ഏറ്റവും കൂടുതൽ ആഘോഷമാക്കിയത് ഈ അടുത്ത കാലത്ത് മലപ്പുറത്ത് സന്തോഷ് ട്രോഫി നടന്നപ്പോഴാണ്. നോമ്പിന്റെ ടൈം ആണെങ്കിൽ പോലും കാണികളുടെ എണ്ണത്തിൽ ഒരു കുറവും വന്നിട്ടില്ല. എല്ലാ മാച്ചും പാക്ഡ് ആയിട്ടുള്ള ക്രൗഡാണ്. അപ്പൊ തന്നെ മലപ്പുറക്കാർക്ക് ആ ഒരു ഫുട്ബോളിനോടുള്ള ഒരു ഇഷ്ടവും സ്നേഹമൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ആ ഒരു ന്യൂസുകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ദൂരമുള്ളവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഇടയ്ക്ക് കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു ഈ എന്താ പറയുക, സ്പെഷ്യൽ എബിലിറ്റീസ് ഉള്ള ആളുകൾക്ക് സ്റ്റേഡിയത്തിൽ കയറാൻ ശേഷം പ്രശ്നമുള്ളത് കൊണ്ട് അവർക്ക് അതിൻ്റെ സജ്ജീകരണങ്ങൾ ഒരുക്കി കൊടുക്കണം. പിന്നെ ടിക്കറ്റ് അങ്ങനെ അങ്ങനെ ഒന്ന് രണ്ട് പ്രോബ്ലംസ്. പക്ഷെ സ്റ്റിൽ പരിപാടി ഗ്രാൻഡ് സക്സസ് ആയിരുന്നു. ഫുൾ ക്രൗഡായിരുന്നു സന്തോഷ് ട്രോഫിക്ക്. പക്ഷെ സന്തോഷ് ട്രോഫി കഴിഞ്ഞതിന് ശേഷം ഈ ഗ്രൗണ്ടിനെ കുറിച്ചിട്ടൊരു ന്യൂസ് ഞാൻ ഇന്നിപ്പോൾ കണ്ടു. ഞാനിപ്പോൾ സ്ഥലത്തില്ല, മലപ്പുറത്തില്ല, ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണ്. ഇല്ലെങ്കിൽ അവിടെ പോയിട്ട് വീഡിയോ എടുക്കായിരുന്നു. എന്താണെങ്കിൽ ആ കവർ ചെയ്ത ന്യൂസ് നമുക്കൊന്ന് കാണാം. സന്തോഷ് ട്രോഫി ഫൈനൽ കാണാൻ ഇരമ്പിയെത്തിയ കാണികൾക്ക് മന്ത്രിമാർ നൽകിയ വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു ഇത്. എന്നാൽ മൈതാനത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ദയനീയം. പുല്ലു നിറഞ്ഞിട്ട് നടക്കാൻ പോലും പറ്റാത്ത സ്ഥിതി. സൈഡ് ലൈനുകളൊന്നും കാണാനില്ല. കോർണർ കിക്ക് എടുക്കുന്ന ഭാഗത്തും ഗോൾ പോസ്റ്റിന്റെ വശങ്ങളിലും മുട്ടറ്റം പുല്ല് വളർന്ന് ഇഴജന്തുക്കളുടെ കേന്ദ്രമായി. സന്തോഷ് ട്രോഫി മത്സരങ്ങൾക്ക് മുന്നോടിയായി ലക്ഷങ്ങൾ മുടക്കിയായിരുന്നു നവീകരണവും അറ്റകുറ്റപ്പണികളും നടന്നത്. എന്നാൽ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പോ ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ടല്ലോ, മാച്ചസ് കഴിഞ്ഞു, ഗേറ്റ് കൂട്ടി താക്കോലിട്ടു പോയി. പിന്നെ ഫുട്ബോൾ അസോസിയേഷനും ഇല്ല, സ്പോർട്സ് കൗൺസിലും ഇല്ല, ആരുമില്ല. സ്റ്റേഡിയം ബാക്ക് ടു പഴയ അവസ്ഥ. പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ആള് പൊക്കത്തിൽ പുല്ല് വെച്ചിട്ട് ആകെ നാശമായി കിടക്കുന്നു. സന്തോഷ് ട്രോഫി വരിക എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് മിനുക്ക് പണികളൊക്കെ എടുത്ത് കുറച്ച് ക്യാഷൊക്കെ എടുത്ത് ഒന്ന് സെറ്റപ്പ് ആക്കി എടുത്തു. പിന്നെ സന്തോഷ് ട്രോഫി ഇത്ര ഗ്രാൻഡ് സക്സസ് ആയപ്പോൾ മന്ത്രി സന്തോഷ് ട്രോഫിയുടെ ഫൈനലിൽ വന്നിട്ട് ഈ ഇത്രയും സക്സസ് ആയൊരു സാധനമല്ലേ, അപ്പോൾ ഇവിടെ കുറച്ചും കൂടി ഇൻവെസ്റ്റ്മെന്റ് നടത്താന്നുള്ളൊരു വാഗ്ദാനം തന്നിരുന്നു. അതും കൂടി ഒന്ന് കേൾക്കാം. ഈ സ്റ്റേഡിയം കൂടുതൽ വിപുലീകരിക്കുന്നതിന് ബഡ്ജറ്റിൽ കൂടുതൽ പണം വെച്ചിട്ടുണ്ട്. ഈ സൗകര്യത്തോടു കൂടി വിപുലീകരിക്കുന്നതിന് ഗവൺമെന്റിന്റെ എല്ലാ സഹായവും ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി പറഞ്ഞാൽ ബഡ്ജറ്റിൽ ഈ സ്റ്റേഡിയത്തിന് വേണ്ടി പണം മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അത് എന്ന് എപ്പോ എങ്ങനെ കിട്ടും എന്നുള്ള മൂപ്പര് പറഞ്ഞില്ല. ഏകദേശം മൂപ്പര് വലിയൊരു ഫണ്ടാണെന്ന് തുകയായിട്ട് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ആ ഫണ്ടൊന്നും ഇറക്കിയില്ലെങ്കിലും തൽക്കാലം ആ പുല്ല് വെട്ടാനുള്ള ഏർപ്പാട് അതിപ്പോ മന്ത്രി തന്നെ ചെയ്യണമെന്നില്ല, സ്പോർട്സ് കൗൺസിലോ ഫുട്ബോൾ അസോസിയേഷനോ ആരെങ്കിലും ഒരാൾ ചെയ്താൽ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്നാൽ മതി. ഇപ്പൊ എന്നും മിനുക്ക് ആളുകൾ കയറുന്ന രീതിയിലാക്കി വെക്കണം എന്നൊന്നുമില്ല. ഉള്ള സാധനങ്ങൾ തുരുമ്പൊഴിക്കാതെ ഉള്ള ഗ്രൗണ്ട്, ഓക്കെ, ഒരു ഒരു ഫുട്ബോൾ ടേഫ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അത് എത്രത്തോളം പാടുപെട്ട കാര്യമാണെന്നുള്ളതൊക്കെ ഫുട്ബോൾ കളിക്കുന്നവർക്കും അതിനെ റിലേറ്റ് ചെയ്തിട്ട് ഗ്രൗണ്ട് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ നന്നായിട്ട് അറിയാം. അപ്പൊ ഇത്രയും ഒരു ഇന്റർനാഷണൽ ക്വാളിറ്റി ഉള്ള സ്റ്റേഡിയം മലപ്പുറത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ ഫ്യൂച്ചർ എന്താ ഇതിൻ്റെ? പ്രത്യേകിച്ച് ഫ്യൂച്ചർ ഒന്നുമില്ല. ഇതേമാതിരി ആണ്ടിൽ ഒരിക്കലും ഒരു സന്തോഷ് ട്രോഫി വരും, അന്നൊന്ന് ലൈറ്റൊക്കെ വെച്ച് കുറച്ച് പെയിന്റൊക്കെ അടിച്ച് ഒന്ന് സെറ്റപ്പ് ആക്കും, ടിക്കറ്റ് വിറ്റ് പോണ രീതിയിലാക്കും. മലപ്പുറക്കാർക്ക് ഇപ്പം ഇങ്ങനെ ഒരു സ്റ്റേഡിയം വേണം തന്നെയല്ല കേട്ടോ. സെവൻസിന്റെ മുളയോ അല്ലെങ്കിൽ നമ്മുടെ കവുങ്ങ് വെട്ടിയ സ്റ്റേഡിയം ആണെന്നുണ്ടെങ്കിലും അതുവരെ ഫുള്ളാവും. മലപ്പുറത്തെ ഒരു ക്രൗഡ് അങ്ങനെയാണ്. പക്ഷെ നല്ല ഫെസിലിറ്റി കൊടുത്താൽ നല്ല ക്രൗഡ് വരും. ഓക്കെ, നല്ല ക്രൗഡ് മാത്രമല്ല നല്ലൊരു ഗ്രൗണ്ട് പാഴാക്കി കളയണം. എത്രയോ പേർക്ക് അവിടെ എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം. നല്ല നല്ല ഫുട്ബോൾ താരങ്ങൾ വളർന്നു വന്നിട്ടുള്ള ഒരു മണ്ണാണ് മലപ്പുറം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഉണ്ടായിട്ട് അവർക്ക് പോലും യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. മാച്ചസിന്റെ കാര്യം വിട്, അത്യാവശ്യം പ്ലേയേഴ്സിന് യൂസ് ചെയ്യാനും അവർക്ക് അവരുടെ ട്രെയിനിങ് പ്രാക്ടീസ് സെഷൻസ് നടക്കാനൊക്കെ അതിനൊക്കെ യൂസ് ചെയ്തുകൂടെ? അതും നടക്കുന്നില്ല. മലപ്പുറത്തെ ക്രൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അതിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലായിട്ട് പോലും ഇവരാരും ഇതിലൊരു ഇൻട്രസ്റ്റ് എടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം.